ആ ഗംഗാവാലിപ്പുഴയിൽ നിന്ന് ഈശ്വരൻ പോയി, വിട പറഞ്ഞു പോയി, ഇനി ഞാൻ വരമാട്ടെ എന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. ഈശ്വർ മൽപ്പേ, ആള് മടങ്ങിയിരിക്കുന്ന സ്വന്തം കാറിലാണ് മടങ്ങിയത്. ഇനി ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ പ്രത്യേക കത്ത് എഴുതി നൽകണം എന്ന് പറഞ്ഞാണ് പോയത്. ഇദ്ദേഹത്തിനെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചിരുന്നില്ല. വാസ്തവത്തിൽ ഇദ്ദേഹം പോയിട്ട് വെള്ളത്തിലുള്ള എല്ലാ വള്ളത്തിനടിയിലുള്ളതെല്ലാം കണ്ടുപിടിക്കാം എന്നുള്ള ഒരു, ശരിയാണ്, അദ്ദേഹം ഒരു മിടുക്കനുമാണ്, മത്സ്യ ബന്ധന തൊഴിലാളിയാണ്. അതുകൊണ്ട് ഈ ആഴത്തിൽ മുങ്ങാനും ഒക്കെ വിദഗ്ധനാണ്. ആ മുങ്ങാനും ഒക്കെ വിദഗ്ധനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ നമ്മൾ 1 കോടി രൂപ വാടകയ്ക്ക് ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു യന്ത്രമാണ്. അപ്പൊ അതിന്റെ മേൽക്കേറി നിന്നൊന്നും അഭ്യാസങ്ങൾ ഇദ്ദേഹം നടത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഗംഗാവലിപ്പുഴ തുടർന്ന് ഒഴുകുന്നുണ്ടായിരുന്നു, വേലിയേറ്റം കുറഞ്ഞു, അതോടുകൂടി വലിയ ചലനങ്ങളൊന്നുമില്ലാതെ, ടൈഡ്സ് ഒന്നുമില്ലാതെ തന്നെ അതിന്റെ ഒഴുക്കിന്റെ ഗതി അല്പം മന്ദീഭവിച്ച സ്ഥിതിയിൽ തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അന്വേഷണം സ്വന്തം നിലയ്ക്ക് നടത്താമായിരുന്നു. അതുണ്ടാവാതെ ഇപ്പൊ പത്രക്കാരെല്ലാം കൂടെ കൂടിയെന്ന് കണ്ട, അപ്പൊ പത്രക്കാരെയും കണ്ടുകൊണ്ട് അദ്ദേഹം ഈ ഗുസ്തി പിടിക്കാൻ പോകേണ്ട കാര്യമില്ല. അതിന് വിദഗ്ധരായിട്ടുള്ള നേവിയുടെ വിദഗ്ധൻ, മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ആള് നാളെ വരികയാണ്. അപ്പൊ 1 കോടി രൂപ ഇന്നത്തെ വാടക തന്നെ പോയി കഴിഞ്ഞു. ഇനി വീണ്ടും 1 കോടിയും കൂടെ മുടക്കി അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇതിനിടയിൽ കയറിയ ഒരു സ്വകാര്യ വ്യക്തിയാണ് ഇദ്ദേഹം. നേവി മുങ്ങൽ വിദഗ്ധനൊന്നും അല്ല. ഇദ്ദേഹം അതിനകത്തെങ്ങാണ് ഒന്ന് മുങ്ങി മരിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. കാരണം അർജുൻ മരിച്ചതിനേക്കാൾ വലിയ പ്രശ്നമാവും. നിങ്ങൾ എന്തിന് അദ്ദേഹത്തെ കൂടി മുക്കി കൊന്നു തെളിവ് നശിപ്പിക്കാൻ? ഘോരമായിട്ടുള്ള പത്ര വാർത്തകളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അതാണ് അവിടെ പ്രശ്നം. ഇപ്പോ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ചാനലുകളെല്ലാം ഏറ്റെടുത്തിരിക്കുക മൽപ്പയെ വിട്ടു, മൽപ്പയെ എന്തുകൊണ്ട് വിട്ടു എന്നാണ്. പക്ഷെ മൽപ്പയുടെ അവിടുത്തെ സാന്നിധ്യവും അതുപോലെ തന്നെ മനാഫിന്റെ അവിടുത്തെ സാന്നിധ്യവും ദുരൂഹമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണ്? നമ്മൾ ഈ ലോറി തപ്പാനല്ല പോയിട്ടുള്ളത് ആളുകളൊന്നും. ലോറി അതിന്റെ കൂട്ടത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. നമ്മൾ പോകുന്നത്, തപ്പാൻ പോകുന്നത് അർജുന്റെ ഭൗതിക ശരീര അവശിഷ്ടങ്ങൾ എന്തോ എങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ 2-3 സാധനങ്ങൾ അദ്ദേഹം അതിൽ നിന്ന് മുങ്ങി തപ്പിയെടുത്തു. മനാഫ് അവിടെ നിപ്പുണ്ട്, ആ കരയ്ക്ക് തന്നെ നിപ്പുണ്ട്, അതല്ല അതല്ല എന്ന് പറഞ്ഞിട്ട്. പണ്ട് വനദേവത കൊടുത്ത കൊടാലി കൊടുത്തപ്പോ ആ കാട്ടിൽ തടി വെട്ടാൻ പോയ ആൾ ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ പോലെ, ഈ ലോറി ഉടമസ്ഥനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല ഈ ഓപ്പറേഷൻ എന്നുള്ള ബേസിക് കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ തീരും. അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യം അനുസരിച്ച് അർജുന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇതിനിടയ്ക്ക് വേറെ ലോറിയുടെ ടയർ കാണുന്നു, വേറെ കാണുന്നു, ഇതൊക്കെ കാണുന്നു. ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഞാൻ അങ്ങനെ ആരോപിക്കുകയല്ല, പക്ഷേ സാഹചര്യമുണ്ട്. കാരണം ഇത് പുഴയാണ്, പുഴയിൽ ആളൊന്നുമില്ലാത്ത സമയത്ത് വേറെ ലോറിയുടെ ഭാഗങ്ങളൊക്കെ കൊണ്ടിട്ട് അത് അങ്ങനെയുണ്ട്, ഇതിങ്ങനെ അനുഭവിച്ചു എന്നൊക്കെ പറയാവുന്നേ ഉള്ളൂ. ഇതിന്റെ പഴക്കമൊന്നും നമ്മൾ കാർബൺ ഡേറ്റിംഗ് ഒന്നും നടത്തുന്നില്ല. റേഡിയോ കാർബൺ ഡേറ്റിംഗ് കൊണ്ട് അതിന്റെ പഴക്കം അറിയാൻ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ആ പാവപ്പെട്ട ആ ഡ്രൈവറുടെ മനാഫിന്റെ വണ്ടി ഓടിച്ചത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഈ ദാരുണാന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടം ആ പുഴയിൽ ഉണ്ടോ എന്ന് നോക്കി അതെടുത്ത് DNA ടെസ്റ്റ് ചെയ്ത് ആ കുടുംബത്തിനെ ഏൽപ്പിക്കുക എന്നുള്ള കൃത്യം നിർവഹിക്കാനാണ്. അതിനെങ്കിലും ഒന്ന് ബലിയടക്കാൻ, ആത്മശാന്തിക്ക് വേണ്ടി അതിനൊന്ന് ബലിയിടാൻ വേണ്ടിയിട്ടുള്ള. അതിനിടയ്ക്ക് ലോറി പ്രധാന കഥാപാത്രമായിട്ട് ഇങ്ങനെ കയറി വരേണ്ട കാര്യമൊന്നുമില്ല. ദുരന്തം സംഭവിച്ചു, അതെന്താണെന്ന് വെച്ചാൽ വക്കീലുമായിട്ട് ആലോചിച്ച് അദ്ദേഹം ഇൻഷുറൻസ് പാർട്ടിയുമായിട്ട് നടത്തട്ടെ, അത് വേറൊരു കാര്യമാണ്. അതല്ല ഗവൺമെന്റുകളുടെ പ്രധാന ഉദ്ദേശ്യം, കർണാടക ഗവൺമെന്റ് ആയാലും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വളരെ കഷ്ടപ്പെട്ട കാർബാർ MLA പറഞ്ഞത്, മൽപ്പേ പോയി പണി നോക്കിക്കോണം, ഞങ്ങൾ ഈ ഓപ്പറേഷൻ നടത്തട്ടെ, അതിനകത്ത് ഇടപെടാൻ വരരുത്. സത്യമാണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞാണ് ഈ മൽപ്പേയും മനാഫും ഒന്നും ഇതിനകത്ത് ഇടപെടണ്ട, അത് കാര്യം മാറും. ഇതിപ്പോ ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന ഒരു ഓപ്പറേഷനാണ്. അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതിന്റെ ക്രെഡിറ്റോ ഡിസ്ക്രെഡിറ്റോ ഒക്കെ പോകുന്നത് ഗവൺമെന്റിന് തന്നെയാണ്. അതിനിടയ്ക്ക് ഈ മൽപ്പേ വന്ന് മൽപ്പിടത്തം നടത്തേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് കഴിയട്ടെ, ഇത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സ്വന്തം നിലയ്ക്ക് അദ്ദേഹത്തിന് നടത്താം. ഒരു കത്തും വേണ്ട, പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുഴയിൽ അദ്ദേഹത്തിനൊന്ന് മുങ്ങാനോ നീന്താനോ ഇതിന്റെ സാധനം കണ്ടെത്താനോ ഗവൺമെന്റിന്റെ യാതൊരു അനുമതിയോ അപ്പൊ ആവശ്യമില്ല. അങ്ങനെ ഈ ഞങ്ങൾ കത്ത് വന്നെങ്കിലേ വരൂ എന്നുള്ള കടുപ്പിടുത്തം ഒന്നും പിടിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ എന്ന് പറയുന്ന 140 കോടി ജനങ്ങളുടെ ഒരു രാജ്യമാണ്. അവിടെ ഒരു മൽപ്പേ മാത്രമല്ല ഉള്ളത്, അവര് ഏകാംഗ സമിതി മാത്രമല്ല, ഇതിലും മിടുക്കരായിട്ടുള്ള ആൾക്കാർ നാട്ടുംപുറങ്ങളിൽ മത്സ്യ തൊഴിലാളികളായിട്ട് തന്നെ കാണും. അവർക്ക് കോൺട്രാക്ട് കൊടുത്ത് രേഖാമൂലമായിട്ടുള്ള കത്തും കൊടുത്തുകൊണ്ട് ഇവരെ വരാൻ കഴിയും. ഇവർക്കൊന്നും മൽപ്പയുടെ പ്രസിദ്ധിയും പബ്ലിസിറ്റിയും യൂട്യൂബ് ചാനലിലുള്ള
ലൈക്സും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ MLA പറഞ്ഞത് ഇയാളുടെ ഉദ്ദേശം യൂട്യൂബിൽ റേറ്റിംഗ് കൂട്ടുക, അതുവഴി വരുമാനം കൂട്ടുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ ഒരു സൽകൃത്യത്തിന് വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തന്നെ അത് അപലപനീയമാണ്. അതല്ല നമുക്ക് വേണ്ടത്. ബോഡിയുടെ ഭാഗങ്ങൾ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ഇപ്പൊ ഗവൺമെന്റും നേവിയുടെ ഉദ്യോഗസ്ഥനും ഒക്കെ ചെയ്യുന്നത് പോലെ കണ്ടെത്തുക എന്നുള്ളതാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, 1 കോടി രൂപ വീതം ദിവസം കൊടുത്തുകൊണ്ടാണ് ഈ കൃത്യം ചെയ്യുന്നത്. അതിനിടയ്ക്ക് വന്ന് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ് ഈ മനാഫും മൽപ്പയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ഇതല്ല എന്ന് പറഞ്ഞ് ആ കൺഫ്യൂഷൻ ആക്കി തീർക്കുക. അപ്പൊ നമുക്ക് വേണ്ടത് ശരീരാവയവങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ എന്തെങ്കിലും അസ്ഥിമാത്ര ശകലമെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഭഗീരഥ യജ്ഞം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വേറെ ദുരൂഹതകളൊന്നും കൊണ്ടുവന്നിട്ട് ഇതിന്റെ ദിശ തിരിച്ചുവിടരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. മാധ്യമപ്രവർത്തകർ ഇത്രയധികം പ്രാധാന്യം ഒന്നും ഈ മൽപ്പയ്ക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുമില്ല. ഇപ്പൊ സ്റ്റോറിയൊക്കെ വേറെ തിരിച്ചു വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അർജുന്റെ ശരീരം കിട്ടുക എന്നുള്ളതാണ്. ലോറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല. അതിനുവേണ്ടി ഇത്ര കോടി ഒരു പൗരന്റെ ജീവിതത്തിന് ഗവൺമെന്റ് നൽകുന്ന ഇന്ത്യ നൽകുന്ന വിലയാണത്. അതിനുവേണ്ടി എത്ര മുടക്കിയാലും ശരി, ആ ജീവനോട് ഇനി കിട്ടുകയില്ലെന്നുള്ളത് ഏതാണ്ട് വ്യക്തമാണെങ്കിലും അതിന്റെ ഒരു മൃതദേഹത്തോടുള്ള നമ്മുടെ ആദരവ്, അതിനുവേണ്ടി എത്ര കോടി ചെലവഴിക്കാനും നമ്മൾ തയ്യാറാണ്. അദ്ദേഹത്തിന് ആത്മശാന്തി കിട്ടുക എന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഇതുപോലുള്ള ഉടക്കും വഴക്കുകളും ഇങ്ങനെ ഒരു സദുദ്ദേശത്തോടുകൂടിയുള്ള ഓപ്പറേഷനിൽ വരരുത്. മനാഫും മൽപ്പെ മാത്രമല്ല മനാഫും അവിടെ നിന്ന് മാറി നിൽക്കണം. ദയവായിട്ട് തെളിവുകൾ വല്ലതും വേണമെങ്കിൽ പോലീസോ അല്ലെങ്കിൽ നേവി ഉദ്യോഗസ്ഥരോ അദ്ദേഹത്തിനോട് ചോദിച്ചുകൊള്ളും. ദയവായി ഇത് കുളം കലക്കരുത്. പുഴ എന്ന കലങ്ങി മറിഞ്ഞാണ് ഒഴുകുന്നത്. അതിനിടയ്ക്ക് വീണ്ടും ഇങ്ങനെ കലക്കലുണ്ടാക്കാൻ സംഭവിക്കരുത്. കാരണം നമ്മുടെ എല്ലാ ഇതിനകത്തെ രാഷ്ട്രീയമോ മറ്റു ദുരൂഹതകളോ ഒന്നുമില്ല. ഗവൺമെന്റുകളെല്ലാം ചേർന്ന് ഇന്ത്യയുടെ പൗരാവലി എല്ലാം ചേർന്ന് ഏകമനസ്സായി 140 കോടി ജനങ്ങള് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീര അവശിഷ്ടത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിനിടയ്ക്ക് അവിടെ വിവാദങ്ങളുടെ ഒരു പുഴ അതിനടിയിൽ കൂടി അന്തർധാരയായിട്ട് ഒഴുക്കാൻ ദയവായിട്ടിടയാക്കരുത്.